കൂടുതൽ ആളുകളും പുറത്ത് അധികം ഡിസ്കസ് ചെയ്യാനായിട്ട് മടിക്കുന്ന ഒന്നാണ് ലിംഗ ഉദ്ധാരണം. ലിംഗ ഉദ്ധാരണം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ലിംഗ ഉദ്ധാരണം ഉണ്ടായിട്ടും അത് ലാസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന കണ്ടീഷൻ. പുരുഷന്മാരുടെ ലിംഗം ഉദ്ധരിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണോ, അല്ലെങ്കിൽ അത് ഇത്ര വലിയ കാര്യമാണോ എന്ന് നമ്മൾ വിചാരിക്കാം. എന്നാൽ നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് പതിയെ പതിയെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെയും ചിലപ്പം ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷൻ, എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നത്, അതിന് എന്തൊക്കെ ഡയറ്റ് നമുക്ക് ചെയ്യാം, എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആമിന, മെഡിക്കൽ ഓഫീസർ, പ്രാണാനാശിക്യ സെൻ്റർ. ലൈംഗികത എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതിനകത്ത് നമ്മുടെ ഹോർമോൺസ് ഇൻവോൾവ് ആവുന്നുണ്ട്, നാഡീവ്യൂഹങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ രക്തക്കുഴലുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്, ഹോർമോൺ ഇൻവോൾവ് ആവുന്നുണ്ട്, വികാരങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും കോംപ്ലക്സ് ഉള്ളത്. ഏതൊന്നിന് പ്രശ്നം വന്നാലും ലിംഗം ഉദ്ധരിക്കാതിരിക്കാം. മെഡിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ കണ്ടീഷൻസ്. ഡയബറ്റീസിൽ മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് ക്രമേണ ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാഡീവ്യൂഹങ്ങളെയാണ് ബാധിക്കുന്നത്. അങ്ങനെ നാഡീവ്യൂഹങ്ങളെ ഡയബറ്റീസ് ബാധിക്കുന്നത് ലിംഗത്തിലേക്കുള്ള നാഡിയും ബാധിക്കുന്നുണ്ട്. അങ്ങനെ ലിംഗത്തിലേക്കുള്ള നാഡീവ്യൂഹത്തിനെ ബാധിക്കുമ്പോൾ ഉദ്ധാരണം നടക്കാതെ വരാം. അതുപോലെ തന്നെ രക്തക്കുഴലുകൾ, കാർഡിയാക് ഡിസ്ഫങ്ഷൻസ് വരുമ്പോഴും ഇതുപോലെ രക്തം പമ്പ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണല്ലോ കാർഡിയാക് ഡിസ്ഫങ്ഷൻസിൽ വരുന്നത്. അതായത് ഹൃദയത്തിൻ്റെ പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോഴും ഇതുപോലെ രക്തം പമ്പ് ചെയ്യുന്നില്ല, നമ്മുടെ പെനിസിലേക്ക് അല്ലെങ്കിൽ ലിംഗത്തിലേക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് എത്തുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലും ലിംഗം ഉദ്ധരിക്കാതെ വരാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നായത് പലതും ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ഇതിലേതൊരു പാർട്ട്, ഇപ്പം രക്തക്കുഴലിൻ്റെ പ്രശ്നമായാലും നാഡീവ്യൂഹത്തിൻ്റെ പ്രശ്നമായാലും അത് ഇതിനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത്. ചില മെഡിസിനുകൾ, അതായത് ബി പിയുടെ മെഡിസിൻ, അല്ലെങ്കിൽ പെയിനിൻ്റെ മെഡിസിൻ, കുറച്ച് ആൻറ്റി ഡിപ്രഷൻ മെഡിസിനൊക്കെ നമുക്ക് ഇത്തരം ഇത് എടുക്കുന്നവർക്ക് ലിംഗം ഉദ്ധരിക്കാറില്ല. അതുപോലെ തന്നെ ചില സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ടുള്ള ആൻസൈറ്റി ഡിസോർഡറും ഡിപ്രഷനും ഒക്കെ ഉള്ളവർക്കും ലിംഗം ഉദ്ധരിക്കില്ല. അതുപോലെ ഓവർ വെയ്റ്റ്, ഒബേസിറ്റി പോലുള്ള രോഗങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ലിംഗ ഉദ്ധാരണക്കുറവ് കണ്ടുവരാറുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഡ്രഗ്സും ആൽക്കഹോളും ഉപയോഗിക്കുന്നവരിൽ, നമുക്കറിയാം ആൽക്കഹോളും ഡ്രഗും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും രക്തക്കുഴലുകളെയും നാഡീവ്യവസ്ഥയെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അത് ലിംഗത്തിനെ ബാധിക്കും, ഉദ്ധാരണം നടക്കാതെ വരും, ലാസ്റ്റ് ചെയ്യാതെ വരും. ലിംഗ ഉദ്ധാരണം നടക്കുന്നില്ല, അല്ലെങ്കിൽ ലിംഗ ഉദ്ധാരണത്തിന് പ്രശ്നമുണ്ട്, എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ലിംഗം ഉദ്ധരിക്കില്ല, അല്ലെങ്കിൽ ഉദ്ധരിച്ച ലിംഗം കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യില്ല ബെഡ് ടൈമിൽ, അല്ലെങ്കിൽ നമുക്ക് ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാം. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമുക്ക് അതൊരു എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആണ്, അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് ഈ വ്യക്തിക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത്തരം ലിംഗം ഉദ്ധരിക്കാതെ ഇരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് അനുഭവിക്കുന്നവർ, ഇത് ഡയറ്റിൻ്റെ പ്രശ്നമാണോ എന്ന്, എപ്പോഴും എല്ലാം ഡയറ്റിൻ്റെ പ്രശ്നം കാരണമാണല്ലോ, അപ്പോൾ ഇതും ഡയറ്റ്, ഇതിനൊരു പങ്ക് ഡയറ്റിലുണ്ടോ എന്ന് നമുക്ക് എന്തായാലും ഒരു സംശയം ഉണ്ടാവും. ഉറപ്പായിട്ടും ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് അധികം കഴിക്കുന്നത് നമ്മുടെ ലിംഗം കൂടുതൽ ഉദ്ധരിക്കാതിരിക്കാനും ലിംഗത്തിൻ്റെ സാധാരണ എല്ലാ ഭാഗത്തേക്കുമുള്ള ആരോഗ്യം നശിക്കുന്നത് പോലെ തന്നെ ലിംഗത്തിൻ്റെ ആരോഗ്യവും ഇത് നശിപ്പിക്കുന്നതാണ് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്. അതിൽ തന്നെ നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ, നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദയവേത് അത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ ഫുൾ ഫാറ്റ് ഡയറി, അതായത് ഫാറ്റുള്ള ഡയറി, നമ്മൾ സ്കിംഡ് മിൽക്ക് എന്നൊക്കെ പറയും, അതല്ലാണ്ട് ഫാറ്റ് ഫുള്ളായിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര നല്ലതല്ല. കാരണം ഇതിനകത്തുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ സെക്ഷൽ ഇറക്ഷൻ ഡിസ്ഫങ്ഷനെ കൂടുതൽ വഷളാക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഫുൾ ഫാറ്റുള്ള മിൽക്ക് ഇത്തരം ആൾക്കാർ ലിംഗം ഉദ്ധരിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നവർ ഒഴിവാക്കുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും നല്ലതാണ് എന്ന് പറയുന്ന ഫ്ലാക്സീഡ്, അതുപോലെ തന്നെ സോയ, ഇത് ലിംഗം ഉദ്ധരിക്കാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലിംഗം ഉദ്ധരിക്കുന്നു അത് ലാസ്റ്റ് ചെയ്യുന്നില്ല അത്തരം ആൾക്കാർ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഈസ്ട്രോജൻ്റെ അളവ് ഇത്തരം ഭക്ഷണത്തിൽ കൂടുതലാണ്, ഫ്ലാക്സീഡിലും അതായത് സോയയിലും കൂടുതലാണ്. ഈസ്ട്രോജൻ ഒരു ഫീമെയിൽ ഹോർമോണാണ്, അതുകൊണ്ട് തന്നെ ഇത് കൂടുമ്പോഴത്തേക്കും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രവർത്തനം നന്നായി നടക്കില്ല.
ഇത്തരം സെക്ഷൽ ഡിസ്ഫങ്ഷൻ ലൂടെ കടന്നു പോകുന്നവർ എന്ത് കഴിക്കണം, എന്ത് കഴിച്ചാലാണ് ഇത്തരം ഉദാഹരണം കുറയുന്നത്, അതിനെ പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും നമുക്കൊരു ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ടെൻഷനും നമുക്കെപ്പോഴും ഉണ്ടാവും. നമ്മൾ ഒത്തിരി റെഫർ ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സ്റ്റഡീസിലൊക്കെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വാട്ടർമെലൻ വളരെ നല്ലതാണ്. വാട്ടർമെലനിൽ അടങ്ങിയിട്ടുള്ള സിട്രുലിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട്, അമിനോ ആസിഡാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടവും ലിംഗത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ കൂടുതൽ നന്നായി നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വാട്ടർമെലൻ ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഉദാഹരണത്തിന് വേണ്ടി. അതുപോലെ തന്നെ മാതളം, മാതളം വളരെ നല്ലതാണ്. മാതളത്തിനകത്ത് ഉള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നൈട്രിക് ഓക്സൈഡിനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നൈട്രിക് ഓക്സൈഡിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ നൈട്രിക് ഓക്സൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നൈട്രിക് ഓക്സൈഡ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഉത്തേജിപ്പിക്കുന്ന ഒരാളാണ് നൈട്രിക് ഓക്സൈഡ്. ഇത് വന്നിട്ട് ലിംഗത്തിനെയും ഉത്തേജിപ്പിക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ ലിംഗ ഉദ്ധാരണം കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവും. അതാണ് പോമഗ്രാനൈറ്റിൻ്റെ ഒരു ഉപയോഗം. നമ്മുടെ മാതളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഉറുമ്മാൻ പഴം, മാതളം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അത്തിപ്പഴം, ഫിഗ്, ഇതൊരു ഡ്രൈ ഫ്രൂട്ടാണ്. ഈ ഡ്രൈ ഫ്രൂട്ട് നമ്മൾ എടുക്കുന്നതിലൂടെ നമുക്ക് ഒത്തിരി എനർജി കിട്ടുന്നുണ്ട്. ഒത്തിരി എനർജി ഉള്ളതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ പാലിനകത്ത് കുതിർത്ത് രാവിലെ എടുക്കാവുന്നതാണ്. എല്ലാ രീതിയിലും ഈ ഡ്രൈ ഫ്രൂട്ട് വളരെ നല്ലതാണ് ബോഡിക്ക്. അതിനോട് അനുബന്ധിച്ച് തന്നെ ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തിനും ഈ ഡ്രൈ ഫ്രൂട്ടായിട്ടുള്ള അത്തിപ്പഴം ഒത്തിരി സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള അവകാഡോസ്, ഒലിവ് ഓയിൽസ്, അത്തരം ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ലിംഗ ഉദ്ധാരണത്തിന് സഹായിക്കും. എപ്പോഴും ക്ലീനായിട്ടുള്ള, നല്ല ക്ലീനായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതായത് ക്ലീൻ എന്ന് പറയുമ്പോഴത്തേക്കും വൃത്തിയുള്ള അടുക്കളയിൽ ഉണ്ടാക്കിയതെന്നല്ല, അത് ടോക്സിൻസ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ പേഷ്യൻസിനോട് പറയും, ഇവിടെ ക്ലീനായിട്ടുള്ള ഭക്ഷണമാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ അർത്ഥം ഒരിക്കലും അത് ക്ലീനായിട്ടുള്ള കിച്ചണിൽ ഉണ്ടാക്കിയെന്നല്ല. അതിനകത്ത് കൊളസ്ട്രോള് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കുറവായിരിക്കും, ബ്ലഡ് പ്രഷർ കൂട്ടുന്ന കാര്യങ്ങൾ കുറവായിരിക്കും, ബ്ലഡ് ഷുഗർ കൂടുന്ന കാര്യങ്ങൾ കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ള ടോക്സിൻസൊക്കെ വളരെ കുറവായിരിക്കും. അതാണ് ഈ ക്ലീൻ ഫുഡ് എന്ന് പറയുന്നത്. കൂടുതലായിട്ടും അധികം കരിച്ചും പൊരിച്ചും എടുക്കാത്ത ഫുഡ്, ആവിയിൽ വേവിച്ചത്, അധികം സ്പൈസ് ആഡ് ചെയ്യാത്തത്, ആവശ്യത്തിന് എല്ലാം ഒരു ബ്ലാൻഡ് ലെവലിൽ ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അത്തരം ഭക്ഷണക്രമങ്ങൾ എപ്പോഴും നമ്മുടെ ശരീരത്തിനെ ഉത്തേജിപ്പിക്കും. അങ്ങനെ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ഇത്തരം ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ലിംഗ ഉദ്ധാരണം നല്ല രീതിയിൽ തിരികെ കൊണ്ടുവരാൻ, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. നട്ട്സ്, ബദാം, സീഡ്സ്, ഇതൊക്കെ എപ്പോഴും മിനറൽസും വൈറ്റമിൻസും ഒരുപാട് റിച്ച് ആയിട്ടുള്ളതാണ്. ഇത്തരം ഭക്ഷണങ്ങൾ എപ്പോഴും നമ്മുടെ ബ്ലഡിൽ കൂടുതലായിട്ട് നല്ല കണ്ടൻസ് കൊണ്ടുവരാനും നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം തരാനും നല്ല എനർജറ്റിക് ആയിട്ട് വെക്കാനും സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലൊരു എനർജി ഉണ്ടാവും. നമുക്ക് ഉദ്ധാരണത്തിൽ കുറവുണ്ടാവുന്നവർക്ക് കുറച്ച് എനർജിയും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഗ്രേപ്പ്, ബീട്രൂട്ട് ഒക്കെ ഇത്തരം ഉദ്ധാരണം കൂട്ടാൻ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ തണ്ണിമത്തനിൽ പ്രത്യേകം സ്റ്റഡികൾ തന്നെയുണ്ട്. തണ്ണിമത്തൻ സിട്രുലിന് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ലിംഗ ഉദ്ധാരണത്തിന് ഒത്തിരി സഹായിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഗ്രേപ്പും നമ്മുടെ മുന്തിരിയിലും ബീട്രൂട്ടിലൊന്നും സ്റ്റഡീസ് ഇല്ല. പക്ഷേ ലിംഗ ഉദ്ധാരണത്തിന് ഒരുപാട് സഹായിക്കുന്നുള്ള, നമ്മുടെ തണ്ണിമത്തനെ പോലെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ബീട്രൂട്ടും മുന്തിരിയും സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉദ്ധാരണം കുറഞ്ഞവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആരും തന്നെ ഒരിക്കലും വൈറ്റമിൻസും മിനറൽസും ഒന്നും അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ നാവിൻ്റെ രുചിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പ്രോട്ടീനും ഒരുപാട് കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വൈറ്റമിൻസും മിനറൽസും കൂടി വേണം. പ്രത്യേകിച്ച് ലിംഗത്തിന് ഉദ്ധാരണം കുറവുള്ള സാഹചര്യത്തിൽ കൂടുതൽ വൈറ്റമിൻസിലും മിനറൽസിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നത്. അതും അതിൽ തന്നെ എസ്പെഷ്യലി ഫിഗൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നമ്മൾ ലിംഗ ഉദ്ധാരണത്തിനായിട്ട് സഹായിക്കുന്ന സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ B3 നിയാസിൻ നമുക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് ബ്ലഡ് തിന്നറായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വൈറ്റമിൻ B3 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഇത്തരം ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ, കൊളസ്ട്രോളൊക്കെ ഉള്ളത് ബ്ലോക്ക് ഉണ്ടാക്കുകയും ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള വൈറ്റമിൻ B3 നിയാസിൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ലിംഗത്തിൻ്റെ ഉദാഹരണം
ക്ഷീണം ഉണ്ടാവും. കാരണം ലിംഗത്തിൻ്റെ ആ ഒരു ബ്ലഡ് ഫ്ലോ, ഇത്തരം കൊളസ്ട്രോൾ ഉള്ളവർ, അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇത് തടയും. വൈറ്റമിൻ സി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നൈട്രിക് ഓക്സൈഡിൻ്റെ ഒരു ഇത്, അപ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ ലെവൽ കൂടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൈട്രിക് ഓക്സൈഡ് സാധാരണ എല്ലാ ഉത്തേജനങ്ങളും നടത്തുന്നത് നൈട്രിക് ഓക്സൈഡാണ്. അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡ് ലിംഗത്തിൻ്റെ ഉദ്ധാരണവും ഇത് കൂട്ടും. അങ്ങനെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ഉദ്ധാരണം കൂടാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ ഡി എപ്പോഴും ഹോൾ ഫങ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. സ്കിന്നായാലും ബോണായാലും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ വൈറ്റമിൻ ഡി എഗ്ഗിലും ഫിഷിലും ഒക്കെയാണ് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത്. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റൊക്കെ. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് നിങ്ങൾക്ക് എടുക്കാം ഇത്തരം അവസരങ്ങളിൽ. അത് കുറവാണെങ്കിൽ അത് സപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഓവറോൾ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിങ്കിൻ്റെ സപ്ലിമെൻറ്റ്സ് ടെസ്റ്റോസ്റ്റിറോണിനെ നിയന്ത്രിക്കുന്നുണ്ട്. സിങ്കിൻ്റെ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ വൈറ്റമിൻ ബി നയൻ, അതായത് ഫോളേറ്റ്. ഫോളേറ്റ് എടുക്കുന്നതിലൂടെ നമുക്ക് മൂഡ് സ്റ്റെബിലൈസിങ് ആണ്. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തതാണ് മൂഡ്. നമ്മുടെ എല്ലാ രീതിയിലുള്ള ഒരു ഒരു ബാലൻസും ഇതിനകത്ത് വേണം. അപ്പോൾ മൂഡ് സ്റ്റെബിലൈസർ ആയിട്ടുള്ള ഇതും എടുക്കുകയാണെങ്കിൽ സ്ട്രെസ് ലെവലും കാര്യങ്ങളും ആൻസൈറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. വൈറ്റമിൻ ഇ ടെസ്റ്റോസ്റ്റിറോൺ കൂടാനായിട്ട് സഹായിക്കും, മെയിൽ ഹോർമോണായിട്ടുള്ള. അപ്പോൾ വൈറ്റമിൻ ഇ എടുക്കുന്നതും വളരെ നല്ലതാണ്. ലാർജിനടങ്ങിയിട്ടുള്ള പംകിൻ സീഡ്സും അതുപോലെ സീഡ് വർഗ്ഗങ്ങളൊക്കെ എടുക്കുമ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ കൂടുതലാണ് ഉണ്ടാവുന്നത്. നൈട്രിക് ഓക്സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ധാരണങ്ങളെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതോടുകൂടി ലിംഗത്തിൻ്റെ ഉദ്ധാരണത്തിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മഗ്നീഷ്യം എപ്പോഴും നല്ലതാണ്. മഗ്നീഷ്യം കുറഞ്ഞു പോയാൽ ലിംഗത്തിൻ്റെ ഉദ്ധാരണം കുറയും. മഗ്നീഷ്യം എപ്പോഴും ബ്ലഡ് വെസൽസിനെ കൂടുതൽ നല്ല ആരോഗ്യകരമായിട്ട് വെക്കാനായി റിലാക്സ് ചെയ്യുന്ന ഒന്നാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറവ് നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യുകയും ലിംഗത്തിൻ്റെ ഉദ്ധാരണം കുറയ്ക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് കൂടുതലായിട്ടും അവക്കാഡോസ്, ലെഗ്യൂംസ് ഒക്കെ ഉപയോഗിക്കാം മഗ്നീഷ്യം കൂടുതലായിട്ട് നമുക്ക് കിട്ടാനായി. ടെസ്റ്റോസ്റ്റിറോൺ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണോ, ഇത്രയും യൂസ്ഫുൾ ആണോ എന്ന് നമുക്ക് എന്തായാലും തോന്നാം. ടെസ്റ്റോസ്റ്റിറോണിനെ ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഉദാഹരണത്തിൽ. കാരണം നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്ത്, ബോണിൻ്റെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ സ്പേം കൗണ്ട് കൂട്ടാനായിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള ബോൺ ഉണ്ടാവാനായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എടുത്തെടുത്ത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കാര്യം പറയുന്നത്. സിങ്ക്, അതായത് വൈറ്റമിൻ ഇ ഒക്കെയാണ് ടെസ്റ്റോസ്റ്റിറോൺ കൂടാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത് ഫ്ലാക്സ് സീഡും സോയയുമാണ്. കാര്യം അത് ടെസ്റ്റോസ്റ്റിറോണിനെ കുറയ്ക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈസ്ട്രോജനെ കൂട്ടും, അത് ഫീമെയിൽ ഹോർമോണായിട്ടുള്ള. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും സെക്ഷൽ ഡിസ്ഫങ്ഷൻ അനുഭവിക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും മടിക്കാതെ ഒരു ഡോക്ടറെ കാണുക, എക്സ്പേർട്ടിനെ തന്നെ കണ്ട് അതിനായിട്ടുള്ള സഹായങ്ങൾ തേടുക. ഏതൊക്കെ വൈറ്റമിൻസ് ആണ്, സപ്ലിമെൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്, എന്തൊക്കെ ഭക്ഷണമാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കഴിക്കേണ്ടത്. കാരണം പല കോംപ്ലിക്കേഷനും ഉണ്ടാവും, ചിലപ്പോൾ മറ്റുള്ള ഡിസീസ് ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാതെ ഒരു നല്ല എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഒരു നല്ല ഡയറ്റും നല്ല ട്രീറ്റ്മെൻറ്റ് പ്ലാനും ഒക്കെ കണ്ടെത്തുക. എന്തായാലും ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള പ്രതിവിധി തന്നെ ഉള്ള രോഗങ്ങളാണ്. ഇതൊരു രോഗം എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു കണ്ടീഷനാണ്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.